എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തത് ആലപ്പുഴ ജില്ലയിലെ ഒരു മാസ കാലയളവിലുള്ള കൊറോണ വൈറസിൻ്റെ സമൂഹ വ്യാപനത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മൊത്തത്തിലെ കൊറോണ വൈറസിൻ്റെ സമൂഹ വ്യാപനത്തെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ കരിയർ ആൻഡ് സർവൈവൽ കണ്ടൻസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസിൽ ഓരോ വലിയ ഡിവിഷൻ ഓരോ ദിവസങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 25 തൊട്ട് സെപ്റ്റംബർ 20 വരെയുള്ള ദിവസങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ വൈ ആക്സിസിൽ ഓരോ വലിയ ഡിവിഷൻ 200 പുതിയ കോവിഡ് കേസസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതും സാധാരണയുള്ള കോവിഡ് കേസല്ല, കോൺടാക്റ്റ് വഴി മാത്രമുള്ള കോവിഡ് കേസ്. അപ്പോൾ ഒഫീഷ്യൽ കണക്കുകൾ അനുസരിച്ച് ഓഗസ്റ്റ് 25 2142 പുതിയ കേസുകളാണ് കോൺടാക്റ്റ് വഴി മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ 26-ാം തീയതി ആയപ്പോൾ 2243 തൊട്ടടുത്ത ദിവസം 2175 പിന്നീട് അത് 2260 2137 അതിൽ നിന്ന് കുറഞ്ഞ് 1962 പിന്നെ കുറഞ്ഞ് 1367 1059 1419 പിന്നീട് അത് 1391 അവിടെ നിന്നും 2255 പോയി 2433 അവിടുന്ന് കൂടി 2844 പോയി അതിൽ നിന്നും കുറഞ്ഞ് 1495 2723 3120 3058 2738 2640 2921 2346 3013 3562 4081 3849 3781 പിന്നീട് സെപ്റ്റംബർ 20 4425 കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമ്പർക്കത്തിലൂടെ ഉണ്ടായ കണക്കുകളുടെ റിപ്പോർട്ട് മാത്രമാണ് നമ്മളിവിടെ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓണക്കാലത്ത് നമുക്ക് കോവിഡ് കേസസിൻ്റെ കണക്ക് ഒരുപാട് കുറവായിരുന്നു. എന്നാൽ സെപ്റ്റംബറിലേക്ക് പോകും തോറും വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വാല്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു നേർരേഖ വരച്ചാൽ ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഈ കണക്കുകളുടെ ലോവർ ലിമിറ്റ്, അതായത് കൊറോണ കണക്കുകളുടെ ഏറ്റവും താഴെയുള്ള ലിമിറ്റാണിത്. അതുപോലെ തന്നെ രണ്ട് വലിയ വാല്യൂസിനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്, ഈ ഗ്രാഫിൻ്റെ മാക്സിമം ലിമിറ്റ്. ലോവർ ലിമിറ്റിനും മാക്സിമം ലിമിറ്റിൻ്റെ ഇടയിലായിരിക്കും കൊറോണയുടെ കണക്കുകൾ. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ലീനിയറായി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇന്നത്തെ ഏറ്റവും കുറവ് പോസിബിൾ കേസ് 2460 ആകുമ്പോൾ നാളെയും മറ്റന്നാളും ആകുമ്പോൾ അത് 2600 2800 കടക്കാമെന്ന് സാരം. ഈ ഒരു സ്റ്റഡിയുടെ തുടക്കമായ ഓഗസ്റ്റ് 25 സെപ്റ്റംബർ 20 തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുന്നത്. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ മാക്സിമം ലൈൻ തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൻ്റെ സമ്പർക്ക കണക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മാക്സിമം ലിമിറ്റിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കേരളം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു സാഹചര്യവും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അഥവാ ഒരു സമരം അനിവാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പുതിയ സമരമുറ തന്നെ നമുക്ക് വേണ്ടിയിരിക്കുന്നു. മാസ്കുകൾ ധരിച്ചും സാമൂഹിക അകലം ഉറപ്പുവരുത്തിയും മാത്രം സമരം ചെയ്യാനോ പ്രതിഷേധിക്കാനോ പോവുക. ഈ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ ഇവിടെ നമ്മുടെ ജീവൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ അധികാരമോ പൊളിറ്റിക്സോ അല്ല. ഈ ഒരു വീഡിയോയിലൂടെ കേവലം കോവിഡ് അവയർനെസ് മാത്രമല്ല, ഒരു വിക്ടിമിനുള്ള സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥ മൂലവും ഒരു മനുഷ്യമൃഗത്തിൻ്റെ കാമവെറി മൂലവും കോവിഡ് കെയർ സെൻറ്ററിലേക്കുള്ള യാത്രാമധ്യയിൽ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പെൺകുട്ടി ആശുപത്രിയിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ പെയ്ഡ് മീഡിയാസ് പലതും ഈ വാർത്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സമൂഹത്തിൽ ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മുടെയൊക്കെ സൈലൻസ് ആണ് ഇതിനെല്ലാം കാരണം. പുതിയ ഓരോ ഹാഷ്ടാഗുകളല്ല നമുക്ക് വേണ്ടത്, പീഡനാവയവം ചെത്തിക്കളയുന്ന നിയമമാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെയും കുട്ടികളെയും മിണ്ടാപ്രാണികളെയും ഉപദ്രവിക്കുന്നവർക്ക് നെഞ്ചുറപ്പുള്ള സമൂഹമാണ് ശിക്ഷ വിധിക്കേണ്ടത്. ഒറ്റപ്പെടുത്തേണ്ടത് നിരപരാധികളെയല്ല, കുറ്റവാളികളെയും കുറ്റവാളികൾക്ക് ചുക്കാൻ പിടിക്കുന്നവരെയുമാണ്. സഹോദരി, നീ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നീ ഒറ്റയ്ക്കാവുന്നില്ല, കേരളത്തിലെ നന്മയുള്ള ഹൃദയങ്ങൾ മുഴുവൻ നിന്നോടൊപ്പമുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവരും സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.